വിമർശന സിംഗൊക്കെയാണ്, വലിയ സാമൂഹിക ഉദ്ധാരകനാണ്, പിന്നെ അതുപോലെ തന്നെ സമുദായ ഉദ്ധാരകനാണ്, ഉദ്ധരിപ്പിച്ച് ഉദ്ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു. നമസ്കാരം, സലീൽ ബിൻ ഖാസിമാണ്. ഇന്നും പറയാനുള്ളത് നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവുകളെ കുറിച്ചിട്ടാണ്. അവരെ കുറിച്ചിട്ട് എത്ര മധു പറഞ്ഞാലും തീരില്ല. ഒരുപാട് ആളുകൾ ഇവരെയൊക്കെ ന്യായീകരിച്ചൊക്കെ വരുന്നുണ്ട്, ഇവർ പെട്ടുപോയതായിരിക്കാം, പാവങ്ങളാണ്, അവർക്ക് ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് ആരോ കൊടുത്തിട്ടുള്ള ഓഫർ അവർ സ്വീകരിച്ചു എന്നുള്ള തെറ്റ് മാത്രമേ ആ പാവങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പൊ അതിന് പുറകിലൊക്കെ ഉള്ളത് ആരാണെന്നൊക്കെ വളരെ കൃത്യമായി തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അതിന് പുറകിലുള്ളത് ആരാണ്, അത് ആർക്ക് കൃത്യമായിട്ട് അറിയാം, ആരെ പോയിട്ട് പിടിച്ച് കുലുക്കി കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥത്തിന് ആരാണ് അതിന്റെ പുറകിലുള്ളത്. കാരണം ഉസ്താദുമാരെ സ്വർണ്ണ കച്ചവടക്കാർ അല്ലെങ്കിൽ ഈ സ്വർണം കടത്തുന്ന ആളുകൾ ഉസ്താദുമാരെ കെടിയിൽപ്പെടുത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് പുറകിലുള്ളത് പണ്ഡിത വേഷധാരികൾ തന്നെയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുണ്ടാക്കിയിട്ടുള്ള പൊല്ലാപ്പ് ചില്ലറയൊന്നല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവര് സ്വർണം കടത്തിയിട്ടുള്ളത് ഇസ്ലാമിക പണ്ഡിത വേഷം ധരിച്ചിട്ട് റമദാൻ മാസത്തിൽ ഉംറയുടെ മറവിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇവർ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു തെണ്ടിത്തരത്തിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് മുസ്ലിം സമുദായം മുഴുവനാണ്. മാത്രമല്ല പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇതിന്റെ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ഉംറക്കും ഹജ്ജിനും ഒക്കെ ആയിട്ട് ഗൾഫിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഒക്കെ പോകുന്ന ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വരിക ഗൾഫിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കും. കാരണം എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് മുണ്ടുപൊക്കി കാണിച്ചു കൊടുക്കേണ്ട ഗതികേട് ഓരോ മുസൽമാനും വരുത്തിയിരിക്കുകയാണ് ഈ കൂത്താടി മക്കൾ. അപ്പൊ ഇവനൊക്കെ ചാണകത്തിൽ ചൂരുമുട്ടിയിട്ട് ആണ് പറഞ്ഞാൽ ചിലപ്പോൾ ഇറക്കും. കാരണം കുറേ കാര്യത്തിന് ഒരു ഫേസ്ബുക്കിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഉള്ളതുകൊണ്ട് അത് പാലിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ള നിങ്ങൾ ഊഹിച്ചെടുക്കുക, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ അതായത് ഇവരെ ആരോ പറ്റിച്ചതാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വാദങ്ങൾ വരുന്നുണ്ട്. അതേ വാദവുമായിട്ട് ഇന്ന് നമ്മുടെ അൻസാരി സുഹരി ആലപ്പുഴയും വന്നിട്ടുണ്ട്. ആരെന്നറിയോ, ഞാൻ കഞ്ചാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ഏതോ ഒരു മിസ്വാക്ക് കണ്ണൂർ ഏതോ ഒരു നാറി പറഞ്ഞത് കേട്ടിട്ട് എന്റെ പോസ്റ്റിന്റെ ചോട്ടിൽ വന്നിട്ട് ഞാൻ കഞ്ചാവാണ് എന്ന് കമന്റ് എഴുതി വിട്ടിട്ടുള്ള ഒരു തലപ്പാവുധാരി, അയാൾ ഇന്നൊരു ലൈവിൽ വന്നിരുന്നു. സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ന്യായീകരിച്ച് തൂറി മെഴുകി വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇന്നും അദ്ദേഹം ന്യായീകരിച്ച് തൂറി മെഴുകാൻ വേണ്ടി വന്നു. പക്ഷെ അതിന്റെ ഇടയിൽ മൂപ്പര് വായിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വീണിട്ടുണ്ട്. അത് ചില്ലറ കാര്യമൊന്നല്ല. അപ്പോ നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോയിലെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നിരുന്നാലും എന്റെ ചില ജീവിതാനുഭവം പറയാം. സത്യത്തിൽ ഞാനും ഇത്തരം ഒരു വിഷയത്തിൽ പെട്ടുപോകേണ്ട ആളാണ്. 2 മാസം മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നു, എന്നോട് സലാം പറഞ്ഞു, വളരെ സ്നേഹമസരണമായി എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇത് ചോദിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല, നമുക്കൊക്കെ അറിയുന്ന ഒരു ഇസ്ലാമിക ബിരുദധാരിയായ ഒരാൾ, എനിക്കും നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ടോ. ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ട്, എങ്കിൽ നിങ്ങൾ പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കും. ഞാൻ പറഞ്ഞു, എന്ത് തരേണ്ടി വരും? അപ്പൊ പറഞ്ഞു, നിങ്ങൾ പൈസ ഒന്നും തരണ്ട, നിങ്ങളുടെ ഫുൾ ചെലവ് ഞങ്ങൾ വഹിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ നിർവഹിക്കണം, ഒരല്പം സ്വർണം നിങ്ങൾ കൊണ്ട് തരണം. പക്ഷേ സത്യത്തിൽ എനിക്കെന്തോ മനസ്സിന് അത് ഒട്ടും തന്നെ താല്പര്യം വന്നില്ല. അതിന്റെ ഇഹ്ലാസ് കൊണ്ടാണെന്നൊന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല, മറിച്ച് എന്തൊക്കെയോ എനിക്കത് ചെയ്യാൻ എനിക്ക് മനസ്സ് വന്നില്ല. നമ്മൾ തുച്ഛമായ ശമ്പളക്കാരായതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് കേട്ടല്ലോ. ഇതിനു പുറകില് മറ്റൊരു മാഫിയയോ കാര്യങ്ങളോ ഒന്നുമല്ല. കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിത വേഷധാരിയായിട്ടുള്ള ഒരാളാണ് ഇതിന് പുറകില്. അദ്ദേഹം 2 മാസം മുമ്പേ അൻസാരി സുഹരിയെ വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് ഉംറക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ സൗജന്യമായി വിസ ഏർപ്പാടാക്കി തരാം, ഉംറ ഏർപ്പാടാക്കി തരാം, തിരിച്ചു വരുന്ന സമയത്ത് സ്വർണം കൊണ്ടുവരുന്നതെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പോലും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ എന്നെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ കഞ്ചാവ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുള്ള തലപ്പാവുധാരിയായിട്ടുള്ള സൂരിക്ക് എന്തുകൊണ്ട് ഇയാളുടെ പേര് പറയാൻ പറ്റുന്നില്ല? ഈ പറയുന്ന സുഹരി വലിയ വിമർശന സിംഗൊക്കെയാണ്, വലിയ സാമൂഹിക ഉദ്ധാരകനാണ്, പിന്നെ അതുപോലെ തന്നെ സമുദായ ഉദ്ധാരകനാണ്, ഉദ്ധരിപ്പിച്ച് ഉദ്ധരിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ആണ് സുഹരി എന്ന് പറയുന്ന ആളെ. അപ്പൊ ഈ സുഹരി ഈ പറഞ്ഞ പോലെ മറ്റേ ഒമർ ലുലുവിനെതിരെ പ്രതികരിക്കുന്നത് കാണുന്നു, എനിക്കെതിരെ പ്രതികരിക്കുന്നത് കാണുന്നു, മറ്റു പലർക്കും എതിരെ പ്രതികരിക്കുന്നത് കാണുന്നു. എന്തുകൊണ്ട് ഇത്രയും നീചമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ള അയാള് നിങ്ങളെ വിളിച്ചതായിട്ടുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് പൊതുസമൂഹത്തിനോട് പറയുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കസ്റ്റംസിനോടും കേരള ഗവൺമെന്റിനോടും ഇവിടെയുള്ള പോലീസുകാരോടും മറ്റു അന്വേഷണ ഏജൻസികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന സ്വർണം കൊണ്ടുവരുന്ന ഒന്നോ രണ്ടോ ആളുകളെ പിടിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ പുറകിലുള്ള ആളുകളെ പിടിക്കണം. ഇതിന്റെ പുറകിലുള്ള ആളുകളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സൂര്യനെ ഒന്ന് പിടിച്ച് കുറഞ്ഞാൽ മതി. മൂപ്പരെ തലകുത്തനെ കെട്ടി തൂക്കിയിട്ട് അടിയിൽ കുറച്ച് പുകട്ടൊടുത്താലൊക്കെ സത്യം സത്യമായിട്ട് പുറത്തു വരും ഇതിന്റെ പുറകിലുള്ളത് ആരാണ് എന്നുള്ളത്. അപ്പൊ ഇതിന് പുറകിലുള്ള ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരണം. അത്തരം ആളുകളെ ഇനി മേലെ ഇത്തരം പരിപാടി നടത്താത്ത വിധത്തിൽ പൂട്ടാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് സുഹരി മനസ്സുവെച്ചാൽ പറ്റൂട്ടോ. സുഹരി പൊതുസമൂഹത്തിന് മുന്നിൽ ആ പേരും മറച്ചു വെക്കാതെ ആ പേരും അയാളുടെ അഡ്രസ്സും സഹിതം പുറത്തു കൊണ്ടുവരണം. കാരണം അയാൾ ചതിച്ചിട്ടുള്ളത് ഒരു സമുദായത്തെയാണ്, ഒരു സമൂഹത്തെയാണ്. ഒരുപാട് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളെയാണ് ഈ പറയുന്ന വ്യക്തി ചതിച്ചിട്ടുള്ളത്. ഇയാളുടെ പേര് പറയാതെ സുഹരിയും അതേ ചതി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വലിയ സാമൂഹിക ഉദ്ധാരകനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സുഹരി
ഈ പറഞ്ഞിട്ടുള്ള ഒമർ ലുലുവിനെതിരെയും പിന്നെ വേറെ എന്തൊക്കെ കിങ്ങിണിക്കുട്ടനെതിരെയും ഒന്നല്ല പ്രതികരിക്കേണ്ടത് സ്വന്തം മതത്തിലുള്ള ഇത്തരം പുഴുക്കുത്തുകളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, നിങ്ങൾക്ക് അറിയുമെന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള അത്തരം കാര്യങ്ങളെ നിങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ പോലെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയും തൂക്കിയിട്ട് നടക്കുന്ന നിന്നെ കൊണ്ടൊന്നും അത് നടക്കൂല. കാരണം എന്താ വെച്ചാൽ, നിനക്ക് പറ്റാന്ന് പറഞ്ഞാല് ഈ പറഞ്ഞിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകൾ വന്നിട്ട് കഞ്ചാവ് എന്ന് വിളിക്കുക, മറ്റേന്ന് വിളിക്കുക, ഇത്തരത്തിലുള്ള കാട്ട പരിപാടികളൊക്കെ സൂര്യ നിന്നെ കൊണ്ട് നടക്കുള്ളൂ. നിനക്ക് തണ്ടലുണ്ടെങ്കിൽ, നിനക്ക് നട്ടലുണ്ടെങ്കിൽ, നീ ആണാണെന്നുണ്ടെങ്കിൽ, നിന്റെ തലപ്പാവും കാര്യങ്ങളൊക്കെ വെറും വേസ്റ്റ് ആണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാണ്. അപ്പൊ നീ ആണാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞിട്ടുള്ള ആളെ പേര് പറയാൻ മുന്നോട്ട് പോവാ. അപ്പൊ നിന്നെ ഞാൻ സമ്മതിച്ചതാ. ഇത്തരത്തില് സ്വർണ്ണ മുട്ടയിടിക്കുന്ന താറാവുകളും അവരെ കൊണ്ട് മുട്ടയിടിക്കുന്ന താറാവുകളും ഇതെല്ലാം അറിഞ്ഞിട്ടും പറയാതിരിക്കുന്ന സൂര്യയെ പോലെയുള്ള ആളുകളും ഒന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ല. അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അവരെത്ര പണ്ഡിത വേഷധാരികളായി കഴിഞ്ഞാലും, അവരെത്ര നല്ല പ്രാസംഗികരായി കഴിഞ്ഞാലും ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉംറയുടെ മറവിൽ സ്വർണം കൊണ്ടുവന്നിട്ട് ഈ മുസ്ലിം സമുദായത്തെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു വലിയ പാതകത്തിന്റെ ഉടമകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സത്യാവസ്ഥ നിജസ്ഥിതി അറിഞ്ഞിട്ടും അത് പുറത്ത് പറയാതിരിക്കുന്ന സുഹരിയും ഇതിൻ്റെ ഒരു പങ്കുകാരനാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ സൂര്യ എന്ത് ചെയ്യുക, ഇയാളുടെ പേര് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ സൂര്യയെ കൊണ്ട് അത് പറയിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സുഹരി ഈ പറഞ്ഞ പരിപാടിയൊക്കെ നിർത്തിയിട്ട് പൂട്ടിക്കെട്ടിയുകൊണ്ട് പോവുക. മനസ്സിലായോ? ഈ പ്രതികരണവും സാമൂഹിക വിമർശനവും ഒക്കെ ആർക്കു മുന്നിലും തണ്ടല് പണയം വെക്കാത്ത ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. അതൊന്നും ഇന്ത്യ സൂര്യ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ചെലവിന് കിട്ടുമെന്ന് നോക്ക്, ഞെണ്ണ് എന്നിട്ട് ഞെണ്ണിട്ട് ജീവിക്കി. മനസ്സിലായോ?